ആന്ധ്രയിലുള്ള പ്രകാശം ജില്ലയിൽ പാമൂർ മണ്ഡലത്തിൽ ജീവിച്ചു വരുന്ന ഒരാളാണ് രാജശേഖർ. അദ്ദേഹം ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്നു. തന്നെ വിശ്വസിച്ച് കഴിയുന്ന തന്റെ ഭാര്യയുമായി വളരെ സന്തോഷകരമായി ജീവിച്ചു പോവുകയും കുടുംബത്തിൽ വളരെ സമാധാനപരമായി ജീവിച്ചു പോരുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു രാജശേഖരൻ. അദ്ദേഹത്തിന് മദ്യപാനം, പുകവലി പോലുള്ള ദുശീലങ്ങളില്ല. വീട്ടിലിരുന്ന് വീട്ടിലെ ഭക്ഷണവും കഴിച്ച് ആരോഗ്യത്തോടെയായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. രാജശേഖരന്റെ ജീവിതത്തിലുണ്ടായിരുന്ന സമാധാനം ക്യാൻസർ ഇല്ലാതെയായി. കോളൻ ക്യാൻസർ ബാധിച്ച് അവരുടെ ജീവിതം ആകെ താറുമാറായി. അദ്ദേഹത്തിന്റെ ജോലിയും നഷ്ടമായി. വീട്ടിൽ തന്നെ ഇരിക്കേണ്ട സ്ഥിതിയായി. വീണ്ടും പഴയ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു വരുമെന്നുള്ള സംശയത്തിലായിരുന്നു. അപ്പോഴാണ് രാജശേഖരന് പുനർജൻ പുതിയ ജന്മം കൊടുത്തത്. ഇത് പുനർജൻ രാജശേഖരന്റെ ജീവിതത്തിന് കൊടുത്ത പുനർജന്മത്തിന്റെ കഥയാണ്. ഈ വർഷം ഏപ്രിൽ മാസം രാജശേഖർ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയപ്പോൾ ബ്ലഡ് വന്നു. അത് ശ്രദ്ധിച്ച രാജശേഖർ അദ്ദേഹത്തിന് പൈൽസ് ആണെന്ന് സംശയിച്ചു. ഉടനെ തന്നെ തൊട്ടടുത്തുള്ളൊരു ഡോക്ടറെയും പോയി കണ്ടു. എന്റെ പേര് രാജശേഖർ. ഞാൻ വീട്ടിൽ കുളിക്കാനായിട്ട് ടവലൊക്കെ എടുത്ത് പോവുകയായിരുന്നു. അപ്പോൾ ഗ്യാസ് പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു 2-3 ഡ്രോപ്പ് ബ്ലഡ് പോയതായിട്ട് കണ്ടു. അതെൻ്റെ അമ്മയും കണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പേടിച്ചു. അപ്പോൾ എൻ്റെ ചേട്ടൻ അടുത്ത് തന്നെ താമസിക്കുന്നത്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അവർ വിചാരിച്ചു എനിക്ക് പൈൽസ് ആണെന്ന്. തൊട്ടടുത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. പൈൽസ് ആണെന്ന് വിചാരിച്ച് ഡോക്ടറെ പോയി കണ്ടു. ഇത് ഞാൻ നോക്കിയാൽ ശരിയാവില്ല, ഉള്ളിൽ വേറെന്തൊരു മുഴ പോലെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ബ്ലഡും ചലവും ചേർന്നാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ഞാൻ നോക്കിയാൽ ശരിയാവില്ല, സർജനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ എൻ്റെ ഭാര്യ പാവൂരിലായിരുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേര് രാജശേഖർ. എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് ഇവിടെയല്ല. ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഞാനിവിടെ മാർക്കണ്ഡാപുരം ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് ജോലി നോക്കുകയാണ്. ഒരു ദിവസം ലീവിന് വീട്ടിലേക്ക് വന്ന ദിവസം കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നോക്കുമ്പോൾ താഴെ മുഴുവനും ബ്ലഡായിരുന്നു. ഇതെന്താ പറ്റിയെന്ന് കരുതി ചേച്ചിയെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്താ പറ്റിയത്, എന്താ കാര്യം എന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ചേച്ചി എന്നോട്. അങ്ങനെ അന്ന് തന്നെ ഈവനിങ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോൾ ഞങ്ങളെല്ലാവരും കരുതിയത് ഇത് പൈൽസ് ആയിരിക്കുമെന്ന്. പക്ഷേ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇത് പൈൽസ് ഒന്നുമല്ല, എന്തോ ഒരു മുഴ പോലെ ഉണ്ടെന്നാണ്. ചിലപ്പോൾ സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ ഒരു സർജനെ കാണണമെന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ വീണ്ടും സർജനെ പോയി കണ്ടു രാജശേഖർ. സർജൻ കുറച്ച് ടെസ്റ്റൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷം ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. നെല്ലൂരിൽ പോയി സർജനെ കണ്ടു. അപ്പോൾ അദ്ദേഹം, ആ സാറ് അവർ മിലിറ്ററിയിലായിരുന്നു, നല്ല ഡോക്ടറാണ്, ഒരുപാട് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടറെ കണ്ടു. അദ്ദേഹം എല്ലാ ടെസ്റ്റും എടുത്തിട്ട് ഇവർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാം ബ്ലഡ്, യൂറിൻ ടെസ്റ്റ് എല്ലാം എടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് അപ്പം തന്നെ സംശയം ഉണ്ടായിരുന്നു, അതെൻ്റെ ഭാര്യയോട് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് ഇവിടെ മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അവർ ഞങ്ങളോട് പറഞ്ഞത് അമ്മ ഇത് ഞങ്ങൾ ടെസ്റ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ടൊക്കെ കാണിച്ചായിരുന്നു. അത് അവർ ആ റിസൾട്ട് വാട്സപ്പിൽ ആർക്കൊക്കെയോ അയച്ചു കൊടുത്തു. അവർ പറഞ്ഞത് ഇത് ക്യാൻസർ ആണെന്ന് തോന്നുന്നു, എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ ടെസ്റ്റ് എല്ലാം ചെയ്തതിനു ശേഷം രാജശേഖറിന് വേദനയൊക്കെ വളരെയധികം കൂടാൻ തുടങ്ങി. സർജന്റെ നിർദ്ദേശപ്രകാരം രാജശേഖർ ഹൈദരാബാദിലെ ഒരു വലിയ ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ കൊളനോസ്കോപ്പിയും അദ്ദേഹത്തിന് കൊളൻ ക്യാൻസർ ആണെന്നുള്ള വിവരം മനസ്സിലായി. അവിടെ ചെന്നപ്പോ സിഗ്മോയിഡോസ്കോപ്പി ചെയ്തിട്ട് ഉടനെ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞ് അവിടേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ക്യാൻസർ എന്ന് കൺഫേം ചെയ്തു. ഡോക്ടർ 3 ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തിരുന്നു, ഞങ്ങളോട് ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നല്ലൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞായിരുന്നു ഞങ്ങളോട്. സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ 2 സ്റ്റേജിലാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അവര്. അപ്പോ എനിക്ക് ESI ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കാർഡൊക്കെ എടുത്തിട്ട് ഹൈദരാബാദിൽ തന്നെയുള്ള ESI ഹോസ്പിറ്റലിൽ പോയി. അവര് എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഡിസിഷൻ എന്താണെന്ന് ഞങ്ങളോട് ചോദിച്ചു. അവര് പെട്ടെന്ന് തന്നെ കൊളനോസ്കോപ്പി ചെയ്തു. അപ്പോൾ വേദന വളരെ കൂടുതലായിരുന്നു. അപ്പോൾ മരിച്ചു പോകുന്നൊരവസ്ഥ വരെ എത്തിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. 93 kg വെയിറ്റ് ഉള്ള ഒരാള് 23 kg കുറഞ്ഞു പോയി. 73-72 വന്നിരുന്നു ആ സമയത്ത്. സോ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായി. ഇത് ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചതിനു ശേഷം ഡോക്ടർമാർ റേഡിയേഷനും പിന്നെ കീമോയും രണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു.
തന്റെ പ്രശ്നങ്ങൾ ശരിയാകുമെന്നുള്ള പ്രതീക്ഷയെ രാജശേഖർ ഈ ചികിത്സയ്ക്ക് ഓക്കെ പറഞ്ഞു. 25 ദിവസം റേഡിയേഷനും പിന്നെ കീമോയും ചെയ്തതിനു ശേഷം വീണ്ടും ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വൻകുടൽ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. ഇനി ജീവിതം മുഴുവൻ ബാഗുമായി നടക്കണമെന്ന് പറഞ്ഞപ്പോൾ രാജശേഖരൻ ഒരുപാടധികം വിഷമിച്ചു. തന്റെ ചികിത്സാ അനുഭവങ്ങളെല്ലാം രാജശേഖരൻ പറയുന്നത് കേൾക്കാം. സർജറി കമ്പൾസറി ആണ്, പക്ഷേ ഈ കീമോതെറാപ്പിയും റേഡിയേഷനും മതിയെന്ന് പറഞ്ഞു. റേഡിയോളജി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ടാബ്ലറ്റ് ഒക്കെ തന്നു കീമോതെറാപ്പിയുടെ. അതൊരു ദിവസം രണ്ടെണ്ണം കഴിക്കണം, രാവിലെയും വൈകുന്നേരവും. അത് റേഡിയേഷൻ നടക്കുന്ന സമയത്തും കഴിക്കണം. അത് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയും റേഡിയേഷൻ ഉണ്ടായിരുന്നു. 5 ദിവസം കഴിഞ്ഞ് വീണ്ടും റേഡിയേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ്സ് ഉണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ അടുത്ത് പോയി സംസാരിച്ചു. 25 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എനിക്ക് റേഡിയേഷൻ. 20 മുകളിലായതുകൊണ്ട് അടുത്ത എന്താണെന്നറിയാൻ വേണ്ടി ഡോക്ടറോട് ചോദിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, കമ്പൾസറി ആയിട്ടും സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അടുത്ത മാസം വരാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഡോക്ടറെ കണ്ട് സംസാരിച്ചിരുന്നു, സാർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന്. വൻകുടല് പൂർണ്ണമായിട്ട് എടുത്തു കളയണമെന്നാ അവര് പറഞ്ഞത്. അത് വച്ചുകൊണ്ടിരുന്ന ആപത്താണെന്ന്. പക്ഷെ ലൈഫ് ലോങ് ഒരു ബാഗ് വെക്കണം. ആദ്യം ഇതിന് റേഡിയേഷൻ ചെയ്യും, പിന്നെ കീമോ, പിന്നീട് സർജറി. അങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യണം. ആദ്യം റേഡിയേഷൻ എടുക്കാന്നാ അവര് പറഞ്ഞത്. അങ്ങനെ റേഡിയേഷൻ തുടങ്ങി. ഒരു 40 ഫ്രാക്ഷൻസോളം ഉണ്ടായിരുന്നു. ഒരു 25 എടുത്തു ആദ്യം. അങ്ങനെ 25 ഡേയ്സ് റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് കീമോയുടെ ടാബ്ലറ്റും എടുത്തിരുന്നു. കീമോയും എടുക്കുന്നുണ്ടായിരുന്നു, അതേസമയത്ത് റേഡിയേഷനും വേണ്ടി വന്നു. അങ്ങനെ ആളാകെ ക്ഷീണിതനായി. അദ്ദേഹം ജീവിതം മുഴുവൻ തന്റെ കുടുംബത്തിന് ഭാരമാകുമോ എന്നും ഒരു മുറിയിൽ തന്നെ അടച്ചു കിടക്കേണ്ടി വരുമോ എന്നും വളരെയധികം വിഷമിക്കുകയായിരുന്നു രാജശേഖരൻ. അങ്ങനെ ഒരു ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് സർജറി വേണ്ടെന്ന് പറയുകയായിരുന്നു രാജശേഖരൻ. സർജറി വേണ്ടെന്ന് പറയാനുള്ള കാരണം ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ബാഗ് തൂക്കി നടക്കേണ്ടി വരും. സാധാരണ ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 5-6 മാസത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചാൽ അത് പിന്നെ ഒരു ശീലമായി മാറും. എൻ്റെ റിലേഷനിലൊരു ഡോക്ടറുണ്ട്, എൻ്റെ ചേച്ചിയുടെ ഒരു മോൻ. അവൻ പറഞ്ഞു അത് നല്ലതായിരിക്കില്ല, അതൊരു 5-6 മാസം കഴിഞ്ഞാൽ എടുത്ത് മാറ്റുമെന്നൊക്കെ. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ മുഴ വരുമെന്നൊക്കെ പറഞ്ഞു. ആദ്യം ഞാൻ സർജറിക്ക് ഓക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കിത് ലൈഫ് ലോങ് ആണെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് അത് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ സംസാരിച്ചു. അപ്പോൾ നമ്മൾ മരിച്ചു പോകുന്നുള്ള പേടിയിൽ വീട്ടുകാരും എന്നോട് സർജറിക്ക് ഓക്കെ പറഞ്ഞു. 5-6 മാസമല്ലേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം ശരിയാവും എന്നൊക്കെ വിചാരിച്ചു ഞാനും ഓക്കെ പറഞ്ഞു. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ അപ്പോഴാണ് ലൈഫ് ലോങ് വെക്കണമെന്ന് പറഞ്ഞത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ലൈഫ് ലോങ് ആണെങ്കിൽ ഈ റൂമിൽ തന്നെ കിടക്കേണ്ടി വരും, പുറത്തൊന്നും പോകാൻ പറ്റില്ല. പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ കിടക്കും, പക്ഷേ ഈ ബാഗൊക്കെ വെച്ചിട്ട് എന്നെ കൊണ്ട് എങ്ങനെ നടക്കാൻ പറ്റും? അത് മാത്രമല്ല, അതിൽ ഇൻഫെക്ഷൻ വരാതെ നോക്കുകയും വേണം. 10-12 ആൾക്കാർ താമസിക്കുന്ന വീടാണ്, അത് ഇൻഫെക്ഷൻ ആവാതെ എങ്ങനെ ഞാനിതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും? അതും ലൈഫ് ലോങ് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായില്ല. അത് മാത്രമല്ല, എനിക്ക് വേണ്ടി എന്റെ അമ്മയും ഭാര്യയും കുറെ കഷ്ടപ്പെട്ടു. അടുത്തത് എന്താണ് ചെയ്യേണ്ടെന്നുള്ള ചോദ്യം രാജശേഖരനെയും തന്റെ കുടുംബത്തിനെയും ഒരുപാട് കുഴപ്പത്തിലാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ പുനർജൻ ആയുർവേദിക് ഹോസ്പിറ്റലിനെ പറ്റി അദ്ദേഹത്തോട് പറഞ്ഞത്. യൂട്യൂബിൽ പുനർജൻ ആയുർവേദത്തിൽ നിന്നും മാരകമായ ക്യാൻസർ രോഗത്തെ തോൽപ്പിച്ചവരുടെ കഥകൾ കേട്ടു രാജശേഖരൻ. സർജറി ഇല്ലാതെ തന്നെ തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷ വന്നു. തന്റെ കുടുംബത്തിലുള്ളവരുടെ സഹായത്തോടുകൂടി രാജശേഖർ പുനർജൻ ഹോസ്പിറ്റലിലേക്ക് വന്നു. അൽമന്ത്ര എന്ന പേരുള്ള എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, അവിടെ നിർബന്ധമായിട്ടും പോകണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആ സാറിൻ്റെ പേര് ശ്രീനിവാസൻ എന്നായിരുന്നു, ശ്രീനിവാസ റാവു. ഡോക്ടറെ കണ്ട് സംസാരിച്ചു. സാർ എനിക്ക് എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തന്നു. സംസാരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ കൂടെ ഭാര്യ ഉണ്ടായിരുന്നു. അവളും എല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അവൾ ചോദിച്ചു ഇദ്ദേഹത്തിന് എങ്ങനെയുണ്ട്, കുറയോ കുറയില്ലേ എന്നൊക്കെ ചോദിച്ചു. അവിടെ ഓപ്പറേഷൻ പറഞ്ഞപ്പോഴാണ് വേണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇത് വേറെ എവിടെയെങ്കിലും സ്പ്രെഡാകുമോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങളിതൊരു 6 മാസത്തേക്കൊന്ന് കഴിച്ചു നോക്കൂ, എന്തായാലും കുറയും. കമ്പൽസറി ആയിട്ട് കഴിച്ചു നോക്കാൻ പറഞ്ഞു. പുനർജൻ ആയുർവേദിക് ക്യാൻസർ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ ബൊമ്മു വെങ്കടേശ്വർ റെഡ്ഡി കൊടുത്ത നിർദ്ദേശങ്ങൾ പ്രകാരം രാജശേഖർ പുനർജൻ ആയുർവേദിക് മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങി വെറും 6 മാസങ്ങൾക്ക് ശേഷം
രാജശേഖരന്റെ ആരോഗ്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആദ്യം ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഇപ്പോ നന്നായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ജോലികൾ അദ്ദേഹം തന്നെ ചെയ്യാനും തുടങ്ങി. കൂടാതെ ബൈക്കും ഓടിക്കുന്നുണ്ട് അദ്ദേഹം. ബൊമ്മു വെങ്കടേശ്വര റെഡ്ഡി ഈ ഒരു ആയുർവേദ മരുന്ന് കണ്ടുപിടിച്ചതിലൂടെ ക്യാൻസർ പേഷ്യൻസിന് വളരെയധികം വിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ, അതായത് ഈ രസായന ആയുർവേദ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. ഇത് ഞങ്ങൾക്ക് പറ്റുമെന്നൊരു തോന്നലുണ്ടായി, റിക്കവറി ആകുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളവിടെ വന്നപ്പോൾ. എന്തായാലും ആ മെഡിസിൻ ഒന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. ഒരു മാസത്തോളം കഴിച്ചു, അതിനുശേഷം നല്ല മാറ്റമുണ്ടായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്. ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ മോൻ ഇതിനു വേണ്ടി ഓരോ മാസം അവിടെ പോകാറുണ്ട് ഡോക്ടറെ കാണാനായിട്ട്. എന്റെ മോന്റെ പേര് ചൈതന്യ എന്നാണ്, അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് 6 മാസത്തോളമായിട്ട് അവൻ ഹൈദരാബാദില് ഒരു കമ്പനി തന്നെ ജോലി നോക്കുമായിരുന്നു. എല്ലാ മാസവും മെഡിസിൻ മേടിച്ചിട്ട് അവൻ അയച്ചു തരും. അച്ഛൻ ഈ മെഡിസിൻ വളരെ നല്ലതാണ്, കുറച്ചു നാളത്തേക്ക് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് അവൻ അച്ഛനോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം തുടർച്ചയായിട്ട് മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. നേരത്തേക്ക് ഫുഡ് മുമ്പിൽ കൊണ്ടുവയ്ക്കുവാണെങ്കിൽ എനിക്ക് വേണ്ട, കഴിക്കാനൊന്നും വേണ്ടെന്ന് പറയുമായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. ക്യാൻസറിന് ഇതൊരു ബെസ്റ്റ് മെഡിസിനാണ്. ഞാൻ സുരേഷ് ബാബു, സാറ് താമസിക്കുന്നതിന്റെ വീടിന്റെ അടുത്താണ്. സാറിന് കീമോതെറാപ്പി ചെയ്തപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹത്തിന് ഒന്ന് നടക്കാനാണെങ്കിലും ആഹാരം കഴിക്കാനാണെങ്കിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പുനർജന്റെ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ സാറ് നല്ല ആക്റ്റീവാവുകയും നല്ല മാറ്റം ഉണ്ടാവുകയും ചെയ്തു. വണ്ടി ഓടിക്കാനായാലും നടക്കാനായാലും എല്ലാത്തിനും അദ്ദേഹം കംഫർട്ടായി. ഈ മരുന്ന് നല്ല റിസൾട്ട് തരുന്നുണ്ട്. കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. സാറ് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ടുണ്ട്. പുനർജൻ ആയുർവേദിക് മരുന്നുകൾ നൽകിയ സഹായം രാജശേഖരന്റെ ഭാര്യ പറയുന്നു. വെറും 6 മാസങ്ങൾ കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. തന്റെ ഭർത്താവിന്റെ ആരോഗ്യത്തില് സർജറി പോലും ഇല്ലാതെ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് രാജശേഖരനും തന്റെ കുടുംബവും പുനർജൻ ആയുർവേദിക് ക്യാൻസർ ഹോസ്പിറ്റലിന് മനസ്സറിഞ്ഞ് നന്ദി പറയുന്നു. താങ്ക് യു പുനർജൻ ആയുർവേദ. താങ്ക്സ് ടു പുനർജൻ ആയുർവേദ. താങ്ക് യു പുനർജൻ ആയുർവേദ.